പൗലോസിന്റെ ദ്വീപിലെത്തുന്ന പത്രോസിനെ കാത്ത് മാൾട്ട, കാർഡിനൽ ഗ്രെക്ക്. മാൾട്ടയിലേക്കുള്ള ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക യാത്ര തങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പുള്ളതാക്കുമെന്ന് മെത്രാൻമാരുടെ സിനഡിന്റെ ജനറൽ സെക്രട്ടറിയും മാൾട്ടക്കാരനുമായ കാർഡിനൽ മാരിയോ ഗ്രെക്ക്. കോവിഡ് മഹാമാരി മൂലം മാറ്റിവെച്ച മാൾട്ടയിലേക്കുള്ള അപ്പസ്തോലിക യാത്ര ഏപ്രിൽ 2-3 തീയതികളിലായി നടക്കാനിരിക്കെ മെഡിറ്ററേനിയൻ ദ്വീപായ മാൾട്ടയിലെ മൊത്തം ജനസംഖ്യയുടെ 90% വരുന്ന കത്തോലിക്ക വിശ്വാസികൾ പ്രതീക്ഷയോടെയാണ് പൗലോസിന്റെ നാട്ടിൽ പത്രോസിനെ കാത്തിരിക്കുന്നതെന്ന് കർദിനൽ ഗ്രെക്ക് പറഞ്ഞു. കത്തോലിക്ക ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണെങ്കിലും പാപ്പയുടെ വരവ് തങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുമെന്നും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പുതിയ സുവിശേഷവൽക്കരണത്തിന് കൂടുതൽ സഹായകമാകുന്നതിനും വേണ്ടി താൻ പ്രാർത്ഥിക്കുമെന്ന് കർദിനൽ പറഞ്ഞു. ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന ലോകത്തിന്റെ ഭാഗമെന്ന നിലയിൽ പാപ്പയുടെ സന്ദർശനം തങ്ങൾക്ക് കൂടുതൽ പ്രത്യാശ പകരുമെന്നും ഭാവിയിലേക്ക് കൂടുതൽ ധൈര്യത്തോടെയും ഉത്സാഹത്തോടെയും നോക്കാൻ സഹായകരമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ യാത്രയിൽ പാപ്പ മാൾട്ടയിൽ കുറച്ച് അഭയാർത്ഥികളെ കണ്ടുമുട്ടുവാൻ സമയം മാറ്റിവെച്ചതിൽ കർദിനൽ ഗ്രെക്ക് സന്തോഷം പ്രകടിപ്പിച്ചു. ചെറുതെങ്കിലും തങ്ങളാലാവുന്നത് മാൾട്ട ചെയ്യുന്നുണ്ട്, എങ്കിലും ഇനിയും കൂടുതലായി ചെയ്യാൻ സാധിക്കുമെന്നും അതോടൊപ്പം യൂറോപ്പ് ഇക്കാര്യത്തിൽ മാൾട്ടയെ ഒറ്റയ്ക്കാക്കാതിരിക്കുന്നതിനായി ഒരു സന്ദേശമേകാനും പാപ്പയുടെ സന്ദർശനത്തിന് സാധിക്കുമെന്നും മാൾട്ടയിലെ ഗോസോയുടെ മുൻ മെത്രാൻ കൂടിയായിരുന്ന കർദിനൽ പറഞ്ഞു. ഫ്രാൻസിസ് പാപ്പയുടെ 36-ാമത് അപ്പസ്തോലിക യാത്രയാണ് ഇത്തവണത്തേത്. അവർ ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു എന്ന ചിന്തയാണ് പാപ്പയുടെ യാത്രയുടെ പ്രമേയം. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.